ഹരിതപാത നയങ്ങൾ നടപ്പിലാക്കി സംസ്ഥാനത്തെ ദേശീയപാത വികസനം. ദേശീയപാത 544 നിർമ്മാണം പൂർണ്ണമായും ഹരിത നയത്തിന് വിധേയമായി നടത്തും. ഹരിത പദ്ധതിയോടനുബന്ധിച്ച് ചാലക്കുടി അടിപ്പാത നിർമ്മിക്കുന്ന ഭാഗങ്ങളിലെ മരങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് പറിച്ചു നട്ടു. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് മരങ്ങൾ പറിച്ചു നടാൻ ആരംഭിച്ചത്. 100 മരങ്ങൾ ശാസ്ത്രീയമായി പിഴുതെടുത്ത് മറ്റിടങ്ങളിൽ നട്ടുപിടിപ്പിക്കും. മരത്തിൻ്റെ വേരും മണ്ണും ഉൾപ്പെടെയാണ് പിഴുതെടുക്കുന്നത്. ശാഖകൾക്കും ചില്ലകൾക്കും കേടുപറ്റാതെ സുരക്ഷിതമായി ക്രെയിനുകളിൽ നടാനുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. ഒരു മരം പോലും നഷ്ടപ്പെടാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയാണ് ഈ പറിച്ചു നടൽ. 10 വളർന്ന മരത്തിന് അതേ വ്യാപ്തി, അതേ ഭംഗിയിൽ അതിന് വളരാനും പരിരക്ഷിക്കാനും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും. ഹൈവേയിൽ ഒരു ഒരു മോശമില്ലാത്ത അവസ്ഥയിൽ ചെടികൾ വളരെ ഭംഗിയായിട്ട് വളരും. അതിനുവേണ്ടി വളരെ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ്. പക്ഷേ അതൊന്നും ഇത്തരം ഒരു നല്ല കാര്യത്തിന് ബാധകമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേയും അതിൻ്റെ കൺസ്ട്രക്ഷനായ GIPയിലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ 2015 ദേശീയ ഹരിതപാത നയം നിലവിൽ വന്നത്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കേണ്ട മരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് നയം. വ്യാപകമായി മരങ്ങൾ വളരുന്ന ഇടങ്ങളിൽ അവ സ്വാഭാവികമായി സംരക്ഷിക്കും. ദേശീയ ഹരിതപാത നയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് കുതിരാൻ ഉൾപ്പെടെയുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചതും. ജനം, തൃശൂർ.